ഇപ്പൊ ഡോക്ടറിനൊക്കെ കണ്ട് ഇറങ്ങിയിട്ടുണ്ട്. രണ്ട് ഡോക്ടേഴ്സും ആ സർട്ടിഫിക്കറ്റ് എടുത്ത് ഇവര് ഡോക്ടറിനെ കാണാൻ വേണ്ടിട്ട് പോയിട്ടുണ്ട്. നോക്ക അടിക്കോ അടിക്കോളൊക്കെ. ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെ എല്ലാവരും വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നില്ലേ? അപ്പോൾ ഇന്ന് വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ട് പോണ ദിവസമാണ് കേട്ടോ. ഇതിൻ്റെ മുന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. രണ്ട് ദിവസം വാക്സിൻ എടുക്കാൻ പോയിട്ട് എന്താ പറയുക, എനിക്ക് ഇങ്ങനെ ബ്ലഡ് ക്യാൻസർ ഉള്ളതുകൊണ്ട് അടിക്കാണ്ട് ഒഴിവാക്കി വിട്ടേക്കായിരുന്നു സെൻറ്ററിൽ നിന്നൊക്കെ. അപ്പോൾ ഇത്തവണ നമ്മൾ ഡയറക്റ്റ് എൻ്റെ ഹോസ്പിറ്റലിൽ പോയിട്ട് നമുക്ക് സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ടാക്കിപ്പിക്കണം. എന്നിട്ട് നമുക്ക് ഇൻഷാല്ലാ പോയിട്ട് വാക്സിനൊക്കെ അടിക്കണം. അപ്പോൾ ഞാനിതാ ഇത് തലേ ദിവസം രാത്രിയിട്ട് കുറച്ച് മന്തി പോലൊരു ചോറ് അങ്ങോട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ. ചിക്കൻ ഏറ്റവും അധികം മസാല ഒന്നും ഇല്ലാണ്ട് മന്തി എന്ന് പറയാൻ പറ്റില്ല. കുറച്ച് ഉള്ളിയും തക്കാളിയും ചിക്കനും എല്ലാം കൂടെ വേവിച്ചിട്ട് കുറച്ച് ബസുമതി റൈസൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കി വെച്ചൊരു ചോറായിരുന്നു അത്. ഞാനിപ്പോൾ ചൂടൊക്കെയാണ്. 12 മണിയാകുമ്പോൾ നമ്മൾ സബ്സ്ക്രൈബറും മോനാണ് ഷാഹുൽ. ഷാഹുലിൻ്റെ കൂടെയാണ് നമ്മളിപ്പോൾ അധികവും ഹോസ്പിറ്റലിലും അവിടെ ഇവിടെയൊക്കെ പോവല്. ഷാഹുലിൻ്റെ പിന്നെ ഷംസൊക്കെ ഉണ്ട്, അവരെയൊക്കെ കൂടെയാണ് പോവല്. അപ്പോൾ ഏതായാലും ഞാൻ ഷാഹുലിനോട് വരാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു 12 മണിയാകുമ്പോൾ ഉച്ചയ്ക്ക് 2 മണിക്കാണ് നമ്മൾ അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുള്ളത്. അപ്പോഴത്തേക്കിനും അവിടെ എത്തണം. ഇവിടുന്ന് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തു നിന്നൊരു 1-1.5 മണിക്കൂറൊക്കെ വേണം ഹോസ്പിറ്റലിൽ എത്താൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ദിബയിലാണ് ഹോസ്പിറ്റൽ, ഷാർജ ജുലേഖ ഹോസ്പിറ്റലാണ് അവിടെയാണ്. അപ്പോൾ ഏതായാലും നമ്മൾ ഈ ഒരു അച്ചാറ് നല്ലോണം സെറ്റായിട്ടാണ് ഞാൻ അന്ന് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ഈത്തപ്പഴവും മാങ്ങയും കൂടെ അങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഏതായാലും ഞാനിപ്പോൾ എനിക്ക് വേണ്ട ഭക്ഷണം അങ്ങോട്ട് കഴിക്കുകയാണ് കേട്ടോ. ഇക്ക വരാൻ 1 മണി 1.5 ഒക്കെ ആവും. അപ്പോഴത്തേക്കിനും ഞാൻ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. ഒരു 11 മണിയൊക്കെ ആയപ്പോഴത്തേക്കിനും ഞാൻ ഭക്ഷണം കഴിച്ച് അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി എനിക്ക് ഡോക്ടറിനോട് ചോദിക്കാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങളുണ്ട്. ഹോസ്പിറ്റലിൽ എത്തിയാലും ഞാൻ മറക്കൂട്ട, നിങ്ങൾക്ക് അറിയാലോ എൻ്റെ മറവിൻ്റെ കാര്യം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പേപ്പറിൽ എഴുതി വെക്കലാണ്. ഇത് ഇന്നോ ഇന്നലൊന്നും അല്ല കേട്ടോ, നമ്മൾ എറണാകുളത്തേക്ക് ട്രീറ്റ്മെൻറ്റ് മാറ്റി ആ ഒരു സമയം തൊട്ട് തന്നെ ഞാനിങ്ങനെ പേപ്പറിൽ എഴുതിയിട്ട് കൊണ്ടുപോകലാണ്. എന്നിട്ട് അത് ഡോക്ടറിന് കൊടുക്കലാണ്, ഇല്ലെങ്കിൽ ഞാൻ മറന്നുപോകും. എനിക്കിങ്ങനെ ഈ മെഡിസിനൊക്കെ എടുക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഇങ്ങനെ ഈ ഒരു ഓർമ്മൻ്റെ ഒക്കെ പ്രശ്നം വന്നത്. ഞാനൊരു തവണ ഡോക്ടറിനോട് ഓർമ്മൻ്റെ പ്രശ്നം പറഞ്ഞപ്പോഴേ ഡോക്ടർ പറഞ്ഞു മറക്കുന്നത് നല്ലതാണ്, കുറേ കാര്യങ്ങൾ മറന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സമാധാനം കിട്ടുന്നത്. അതുകൊണ്ട് അത് ശരിയാണ് കേട്ടോ. എനിക്ക് ചിലപ്പോൾ അതുകൊണ്ടാവും, എല്ലാതും ഇങ്ങനെ മറക്കണോണ്ടാവും. ഞാൻ എപ്പോഴും ഇങ്ങനെ സന്തോഷമായിട്ട് തന്നെ ഇരിക്കലാണ്, ഞാൻ ഒന്നും അങ്ങനെ ആലോചിച്ചിരിക്കലില്ല. അതൊരു കണക്കിൽ നല്ലതാണ്. അപ്പോൾ ഏതായാലും ചോദിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡോക്ടറിനോട് പേപ്പറിൽ അങ്ങനെ എഴുതിയിട്ട് ബാഗിൽ വെച്ചിട്ടുണ്ട്. ഞാൻ ചിലപ്പോൾ ഇത് എഴുതിയിട്ട് വേണമെങ്കിൽ ബെഡിലൊക്കെ വെച്ച് പോകട്ടാ. അപ്പോൾ ഞാനതങ്ങനെ ബാഗിൽ തന്നെ ആക്കി വെച്ചിട്ടുണ്ട്. ബാഗൊക്കെ ഒരു കഥ ആയിരിക്കുന്നു കേട്ടോ, കുറേ പേപ്പേഴ്സ് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതൊക്കെ അതിലുണ്ട്. അതെടുത്ത് വെച്ചതിൻ്റെ ശേഷമാണ് പിന്നെ എനിക്ക് പവർ ബാങ്കും അതേപോലെ തന്നെ മാസ്കും ബാഗിൽ വെച്ചില്ലല്ലോ എന്ന് ഓർമ്മയത്. ഞാൻ എപ്പോഴും ബാഗിൽ എക്സ്ട്രാ മാസ്ക് വെക്കൂട്ടാ, കാരണം നമുക്ക് മാസ്ക് ഇടക്കൊന്ന് മാറ്റുമ്പോഴേ. അപ്പം നമ്മൾ ബാഗിൽ എപ്പോഴും മാസ്ക് വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഏതായാലും ഞാൻ മാസ്കും എടുത്ത് വെക്കണം. അതേപോലെ തന്നെ ഞാനിങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഫോണിൽ ചാർജും കഴിയും. അപ്പോൾ അതുകൊണ്ട് പവർ ബാങ്കും അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എനിക്ക് എന്താ ഷാവില് ഏകദേശം വരാനുള്ള സമയമായിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ മുന്നേ തന്നെ നമ്മൾ വേറെ ഫ്ലാറ്റ് വെക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഫ്ലാറ്റിൻ്റെ ഒരു നമ്പർ എടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം എനിക്ക് കുറച്ചൊന്നും ഇങ്ങോട്ട് നടക്കണം, കാരണം നമ്മളെ ബാക്ക് സൈഡ് കയറ്റാണ്. ഇനിയിപ്പോൾ ഓൻ വന്നിട്ട് ഓൻ ഏറ്റവും അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങണ്ടല്ലോ. നമ്മൾ ഓൻ വന്ന നേരെ ഹോസ്പിറ്റലിൽ പോകാമെന്ന് കരുതിയിട്ട് ഞാൻ തന്നെ അങ്ങോട്ട് പോകാൻ കരുതി. അപ്പോൾ നല്ല വെയിലാണ് കേട്ടോ. അപ്പോൾ വെയിലത്ത് നമുക്ക് നടക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്നാമത് കണ്ണിൻ്റെ പ്രഷർ കൂടുതലാണ്, രണ്ടാമത്തത് തല കറങ്ങി വീഴുക അങ്ങനെ എന്തെങ്കിലും ചെയ്താലോ എന്ന് കരുതിയിട്ട് എനിക്ക് ഡയറക്റ്റ് കണ്ണിൽക്ക് അങ്ങനെ വെയിലും നല്ല വെളിച്ചമൊക്കെ അടിക്കുമ്പോൾ എനിക്ക് ഭയങ്കര തലവേദന എടുക്കട്ടെ. ഞാൻ എപ്പോഴൊക്കെ ഇരുട്ടുള്ള സ്ഥലങ്ങളാണ് ടെസ്റ്റ്, റൂമിലൊക്കെ ആണെന്നുണ്ടെങ്കിലും വെളിച്ചം കുറഞ്ഞ ലൈറ്റാണ് ഇഷ്ടം. അപ്പോൾ ഏതായാലും ഞാൻ ഈ കൂളിംഗ് ഗ്ലാസ് ഒന്നും ഇപ്പോൾ യൂസ് ചെയ്യലെന്നല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊടിയും, പിന്നെ ഞാൻ പറഞ്ഞില്ല എൻ്റെ ബാഗ് ഒരു കഥ ആയിക്കണേന്ന്, ബില്ലൊക്കെ അതിൽ തന്നെ ഉണ്ടായിട്ട് ബില്ലിൻ്റെ എന്തൊക്കെ ആയ്മലൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും അങ്ങോട്ട് തുടക്കുകയാണ്. ഏതായാലും ഞാൻ താഴേക്ക് ഇറങ്ങുകയാണ്. ഇപ്പോൾ 12:30 ആയിട്ടുണ്ട് കേട്ടാ. ഇവിടെ തന്നെയാണ് കേട്ടോ, നമ്മളെ അപ്പുറത്തെ ഫ്ലാറ്റ് തന്നെയാണ്. ഇവിടുന്ന് എന്താ കുറച്ച് അങ്ങോട്ട് 1 മിനിറ്റ് ഒന്നുമില്ല കേട്ടോ നടക്കാൻ. നമ്മളെ ഒരു ഫ്ലാറ്റ് അപ്പുറത്തുള്ള ഫ്ലാറ്റാണ്. ഭയങ്കര വെയിലാണ് കേട്ടാ. ഗ്ലാസ് വെച്ചിട്ടില്ലാണ്ടെങ്കിൽ ഞാനിവിടെ വീഴും. നിങ്ങൾക്കറിയാലോ ഹൈ പ്രഷർ കൂടുതലാണ്, അതുകൊണ്ട് ചിലരറി ഷോ ഓഫിന് വേണ്ടിയിട്ട് ഗ്ലാസ് വെച്ചിരുന്നത്. നമുക്കൊന്ന് നെഗറ്റീവ് ഇട്ടവരൊക്കെ ഉണ്ട്. ഒരു എൻ്റെ നേരെ മേലെ ഉണ്ട് സൂര്യ, ഞാൻ കാണിച്ചിടണ്ടിയില്ലേ നേരെ അവിടെ ഉണ്ട്. ഞാനെന്താ അറിയുക, നമ്മളെ റൂമിൻ്റെ ഇക്കാക്ക് കൊണ്ടുപോയിട്ട് കൊടുക്കണം. മെയിൻ ഡോർ അല്ല, നമ്മളെ റൂമിൻ്റെ കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇറങ്ങിയിട്ടുള്ളതായി. ഇടയ്ക്ക് എനിക്കൊരു നമ്പർ എടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു.
ഇങ്ങനെ അങ്ങോട്ട് പോവാൻ കരുതി. ഏതായാലും നമ്പറൊക്കെ എടുത്തിട്ടുണ്ട്. അതോ ഇവിടെ ചെറിയ തണലുണ്ട് കേട്ടാ. ഫ്ലൈറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ നേരത്തെ വിളിക്കുന്നുണ്ട് കേട്ടാ. എന്ത് ചൂടാണ്. ഈ നേരത്ത് സാധാരണ ഞാൻ പുറത്തിറങ്ങലില്ലല്ലോ. ഇവിടെയൊക്കെ ഫ്ലാറ്റിന്റെ പണി നടക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ബിൽഡിങ്ങിന്റെ അലമ്പായിട്ട് കിടക്കുന്നത്. അപ്പോൾ ഏതായാലും ഞാനിപ്പോൾ ഏകദേശമൊക്കെ നമ്മൾ ഷോപ്പിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. കുറച്ചുള്ളൂ നടക്കാനെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ഭയങ്കര ചൂടിട്ടാ. എനിക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ ചൂടൊന്നും അധികം ഏൽക്കാൻ പറ്റില്ല. ഞാൻ പെട്ടെന്ന് അങ്ങനെ ഇങ്ങോട്ട് ടയേർഡാവും. അപ്പോൾ എന്തായാലും ഞാനിത് നമ്മളെ ഷോപ്പിൻ്റെ എത്തി ഇക്കാക്ക് കീ ഒക്കെ കൊടുത്ത് പിന്നെ ഞാനങ്ങനെ വണ്ടിയിലൊക്കെ കയറിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ഷാർജയിൽ പോവുകയാണ്. അപ്പോൾ എന്താ പറയുക, ഇന്ന് അങ്ങോട്ട് പോയിട്ട് എല്ലാ പരിപാടിയും കഴിച്ച് ഇങ്ങോട്ട് വരാമെന്ന് കരുതിയിട്ടാണ്. ഹോസ്പിറ്റലിൽ പോയിട്ട് കുറച്ച് ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്, രണ്ട് ഡോക്ടേഴ്സിനെ കാണാനുണ്ട്, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കണം, അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ ഷോപ്പിംഗ് ഉണ്ട്, നമ്മളെ കിച്ചണിലേക്ക് വേണ്ട സംഭവങ്ങളൊക്കെ വാങ്ങിക്കണം. വാക്സിൻ എടുക്കാനാണ് മെയിനായിട്ട്. നമ്മളെ ഇഷ്ടത്തിനല്ല, ഡോക്ടേഴ്സിൻ്റെ ഒക്കെ അനുവാദമൊക്കെ കിട്ടി എല്ലാം അതും ഓക്കെ ആണോ എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നമ്മൾ രണ്ട് ദിവസം പോയിട്ട് വന്ന് അടിക്കാണ്ട് വന്നതാണല്ലോ. അതുകൊണ്ട് ഇനിയിപ്പോൾ സർട്ടിഫിക്കറ്റ് ഇല്ലാണ്ട് എവിടെ പോയിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ പോയിട്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ട് ഇനി വാക്സിൻ അടിക്കലൊക്കെ നടക്കുള്ളൂ. അപ്പോൾ എന്തായാലും ഞങ്ങളിങ്ങനെ പോവുകയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ ഷാഹുലും ഷംസുക്കിയൊക്കെ നമുക്ക് അവരെ കൂടെ വിശ്വസിച്ച് ഒറ്റക്കൊക്കെ എവിടെ വേണേലും പോവട്ടെ. നമ്മൾ പെങ്ങന്മാരെ പോലെ എവിടെ വേണേലും കൊണ്ടുപോയിട്ട് കൊണ്ടുവരും. അപ്പോൾ ഞാനിങ്ങനെ പോണ വഴിയിൽ കുറേയൊക്കെ നോക്കിയിട്ടാ ഒട്ടകങ്ങൾ ഉണ്ടോയെന്ന്. ചൂടായിട്ടാണോ എന്താണെന്നറിയില്ല. ഒട്ടകങ്ങളൊന്നും അധികം അങ്ങനെ കാണാനുണ്ടായിരുന്നില്ല. മറ്റേത് നമുക്കിങ്ങനെ കാണാട്ടാ. അപ്പോൾ ഇത്തവണ അങ്ങനെ കണ്ടില്ല. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ദിബ്ബയിൽ അങ്ങനെ മരുഭൂമിയൊന്നും ഇല്ലാത്തൊരു ഏരിയയാണ് ഇട്ടാ. ഫുള്ള് മലകളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഇങ്ങനെ ഷാർജയിലൊക്കെ വരുമ്പോഴാണ് അങ്ങനെ മരുഭൂമിയും ഒട്ടകും അങ്ങനത്തേനൊക്കെ കാണൽ. അപ്പോൾ ഏതായാലും നമ്മളിപ്പോൾ ഏകദേശമൊക്കെ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട്. പിന്നെന്താ ഞാൻ പറഞ്ഞല്ലോ ചിലപ്പോൾ ഒരു മണിക്കൂർ കൊണ്ട് എത്തും, ചിലപ്പോൾ തിരക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നര മണിക്കൂർ അങ്ങനെയൊക്കെയാണ്. അപ്പം എനിക്കിപ്പോഴായതിന് ശേഷം കാറിലൊന്നും അധികം അങ്ങനെ ഇരിക്കാൻ വയ്യാട്ടെ. പെട്ടെന്ന് ഛർദ്ദിക്കാൻ വരിക, പെട്ടെന്ന് ക്ഷീണം വരിക, അങ്ങനത്തെ ഒക്കെ ഓരോ അസ്വസ്ഥതകൾ വരികയാണ്. അതുകൊണ്ടാണ് അങ്ങനെ അധികം ഹോസ്പിറ്റലിലേക്കും എവിടെയും പോവാത്തതും ഒക്കെ അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ബുക്കിംഗ് ടൈം ഏകദേശം രണ്ട് ഡോക്ടറിനും ഒരേ ടൈമിലാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ രണ്ട് ഒപ്പിലും പോയിട്ട് ആദ്യം പറഞ്ഞു വെക്കണം, എന്നിട്ടേ ഡോക്ടേഴ്സിനെ കാണാൻ പറ്റുള്ളൂ. എത്തിയിട്ടുണ്ട്. രണ്ട് ഡോക്ടേഴ്സിനെ ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടാ. രണ്ടിടത്തും പോയിട്ട് പറയട്ടെ ഇങ്ങനെ എത്തിക്കുന്നത്. ഏതായാലും ഒരു ഡോക്ടറിനെ കണ്ടിറങ്ങിയിട്ടുണ്ടെങ്കിൽ മറ്റ് ഡോക്ടറെ കാണാൻ വേണ്ടി ഇങ്ങനെ വന്നിട്ട് പോകണം. ഡോക്ടറിനൊക്കെ കണ്ടിറങ്ങിയിട്ടുണ്ട്. രണ്ട് ഡോക്ടേഴ്സും എന്താ ബ്ലഡ് ടെസ്റ്റിനും വേറെ കുറച്ച് ടെസ്റ്റിനൊക്കെ എടുത്തിട്ടുണ്ട്. അതിനൊക്കെ വേണ്ടിയിട്ട് പോവാണ്. ഇതാ കുറേ ബ്ലഡ് ടെസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതല്ലാണ്ട് വേറെ ഒരു പേപ്പും കൂടെ ഉണ്ട്, അത് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. കുറേ ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ എന്താ പറയുക, ഞാനിങ്ങനെ എല്ലാതും ഒന്ന് ചെക്ക് ചെയ്യായിരുന്നു ഏതൊക്കെയാണെന്നൊക്കെ ഒന്ന് അങ്ങനെ നോക്കിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ വേറെ ഫ്ലോറിലാണ് ലാബുള്ളത്. ലാബിൻ്റെ ഫ്ലോറിൽ നമ്മൾ പോകണം. അപ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏതായാലും ഞാനിപ്പോൾ ലാബിൻ്റെ എത്തിയിട്ടുണ്ട്. നമ്മളെ മുന്നേ ഒരാൾ കൂടെ ഉണ്ട്, അവരിറങ്ങിയിട്ട് നമുക്ക് കയറാം. അപ്പോൾ എന്താ പറയുക, സുലേഖ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഒറ്റക്കൊക്കെ വരുന്നത് ഇപ്പോൾ രണ്ടാമത്തെ മൂന്നാമത്തെ ഒറ്റ തവണയാണ് കേട്ടോ. അധികം ഞാനും ഉക്കിയും കൂടാണ് വരല്. ചില സമയത്ത് അങ്ങനെ ഇപ്പം ഉണ്ടാവലുണ്ട്. പിന്നെ ഇവിടെ എൻ്റെ ഉമ്മ നെറ്റും വന്നിരുന്നു കേട്ടോ. ഇമ്മ അന്ന് നാട്ടിൽ നിന്ന് വന്നിരുന്ന സമയത്ത് ഇമ്മ എൻ്റെ കൂടെ അല്ലായിരുന്നു കേട്ടോ. അതായത് ഉമ്മ നമ്മളെ ഫ്ലാറ്റിലൊന്നും അല്ലായിരുന്നു. ഇമ്മ ഇപ്പം അനിയനും അനിയത്തിയൊക്കെ വേറൊരു ഫ്ലാറ്റായിരുന്നു, അവർ വേറെ താമസമായിരുന്നു. ദിബ്ബയിലും അല്ല, അവർ അജ്മാനിലാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. ചിലരൊക്കെ വിചാരം അവർ ഞങ്ങളുടെ കൂടെ ഇരുന്നതാണ്. അപ്പോൾ അന്ന് ഇമ്മ നെറ്റും ഞങ്ങൾ ഇവിടെ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് ഞങ്ങൾ രാവിലെയാണ് കേട്ടോ, പുലർച്ചെയാണ് വന്നത്. അങ്ങനെ ഏതായാലും എന്താ ഇപ്പോൾ ഇതാ
ബ്ലഡ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ നേഴ്സിനായിട്ട് ഇങ്ങനെ നല്ലോണം കമ്പനി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നേഴ്സിനായിട്ട് ഡോക്ടേഴ്സിനൊക്കെ എത്തി അങ്ങനെ പെട്ടെന്ന് കമ്പനി ആവട്ടാ. നമ്മൾ ഹോസ്പിറ്റലിൽ പോയപ്പോഴേ എന്നെ, ഞാൻ പറഞ്ഞില്ല, രണ്ട് ഡോക്ടറിനെ കാണാണ്ടായിരുന്നു. അതിൽ ഒരു ഡോക്ടർ ഈ എവിടെ ഇരുന്ന് ഐ മിസ് യു എന്ന് അറിയുന്നുണ്ട്, ചിരിക്കണ് എന്നെ കണ്ടാൽ എൻ്റെ ചിരി കേട്ടാല കേട്ടോ അവർക്ക് മനസ്സിലാവുക. പേരും അങ്ങനെ പെട്ടെന്ന് മനസ്സിലാവില്ല. എന്താ പറയുക, പല പേഷ്യൻസും വരുന്നല്ലേ, പക്ഷെ ചിരിച്ചാലും ആ ഈ ആളാണല്ലേ എന്ന് പറയും. അപ്പോൾ ഇത്തവണ ഞാൻ റൂമിലേക്ക് കയറി പോയപ്പോൾ തന്നെ ഡോക്ടറിന് എന്നെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, എവിടെ ഇരുന്ന് കുറേ ആയല്ലോ കണ്ടിട്ട്, നമ്മൾ പോയിട്ട് കുറേ ആയിട്ട് 2 മാസത്തോളമായി. ഏതായാലും അങ്ങനെ നമുക്കൊരു സന്തോഷമാണല്ലോ, നമ്മൾ കാരണം കുറച്ച് പേരെങ്കിലും ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു സന്തോഷമല്ലേ. അതാണ് പ്രശ്നം. ലക്ഷങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതന്നെ എല്ലാരും അവസ്ഥ. താങ്ക് യു. മരുന്ന് വാങ്ങിക്കാനുണ്ട്. ഇപ്പൊ ഹോസ്പിറ്റലിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് മെഡിസിനൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്, വാക്സിൻ എടുക്കാനുണ്ട്. ഇവിടെ ശാരദയിൽ നിന്ന് തന്നെ അങ്ങനെ അടിച്ചിട്ട് പോവാന്ന് കരുതി. അപ്പൊ എനിക്ക് കുറച്ച് മരുന്നൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. മരുന്നൊക്കെ അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ ഇക്ക അങ്ങനെ ഫോൺ ചെയ്യുന്നുണ്ട് കേട്ടോ, ഇടയ്ക്കിടക്ക് ഇക്ക സാനിറ്റൈസർ ഇട് കയ്യിൽ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഫോൺ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാനിങ്ങനെ വന്നിട്ട് അതൊക്കെ ഇടയായിരുന്നു. അങ്ങനെ ഏതായാലും ഇപ്പോൾ ഹോസ്പിറ്റലിൽ നമ്മൾ ഇറങ്ങുകയാണ്. അപ്പോൾ എന്താ പറയാ, ഇനി നമുക്കിവിടെ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ട് കേട്ടോ, ചിലവര് നമ്മള് നല്ല പരിചയമുള്ളവരെ. അപ്പോൾ ഒരു റൈഹാനത്ത് ഉണ്ട്, ഞാൻ അവർക്ക് വിളിച്ചിട്ട് അന്വേഷിക്കാന്ന് കരുതി. ഇവിടെ എന്താണ് വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ട്, എന്നോട് ചൈനൻ്റെ വാക്സിനാണ് അടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവരെ വിളിച്ച് അന്വേഷിച്ചപ്പോൾ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എവിടെയൊക്കെയാണ് ഉള്ളതെന്നൊക്കെ. പക്ഷേ നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് അറിയാത്തൊരു ഇതല്ലേ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ, ഞങ്ങൾ വേറൊരു നേഴ്സുണ്ട്, നമ്മളെ റുമാനത്തുണ്ടല്ലോ, റുമാനത്തൊക്കെ വിളിച്ചപ്പം റുമാനത്തെ വേറെ സെൻറ്ററൊക്കെ പറഞ്ഞു തന്നേ. അപ്പോൾ ഏതായാലും ഇനി അവിടെ പോയിട്ട് അങ്ങനെ അടിക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ ഷാർജയിൽ നിന്ന് അങ്ങനെ അങ്ങോട്ട് പോന്നിട്ടുണ്ട്. മാഷാല്ല, ഈ ഒരു പള്ളിയാണ് നല്ല ഭംഗിയിലേക്ക്, നല്ല ഇഷ്ടമായിട്ടാ. ഇവിടെ ഇങ്ങനെ കുറേ കുറേ നല്ല നല്ല ഭംഗിയുള്ള പള്ളികളുണ്ട് കേട്ടോ. എല്ലാ പള്ളിയും ഭംഗി തന്നെയുണ്ട്, എന്നാലും ചിലതിൻ്റെ ആ ഒരു ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇവിടെ ഷാർജയിലൊക്കെ ചില ബിൽഡിങ്ങൊക്കെ എല്ലാത്തും ഒരേപോലെ കയറ്റി അങ്ങനെയൊക്കെ കാണാൻ രസമാട്ടാ. ഏതായാലും ഞാനിങ്ങനെ ഇടയ്ക്കൊക്കെ അങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട്, ഇടയ്ക്ക് അങ്ങനെ ക്ഷീണം വരുമ്പോൾ ഓഫ് ചെയ്ത് വെക്കുകയും ചെയ്യും. ചിലപ്പോൾ നമ്മളിങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യുകയാണെങ്കിലും ആ ഫോണിൽ അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് തലവേദനിക്കാൻ ഛർദ്ദിക്കാൻ വരെ അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഫോൺ ഓണാക്കി അവിടെ പിടിച്ചേക്കും അങ്ങനെ. അതേപോലെ തന്നെ ആ ഒരു 18 കോടി വേണം ചികിത്സിക്കാനെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ, നിങ്ങളോടൊക്കെ പൈസ അയക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ കുറേ പേരൊക്കെ അയച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ കുട്ടിക്ക് 18 കോടി കിട്ടിയിട്ടുണ്ട് കേട്ടോ, ആ കുടുംബത്തിന്. അപ്പോൾ ഇനി ആരും ആ അക്കൗണ്ടിലേക്ക് പൈസ അയക്കണ്ട കേട്ടോ. ഞാൻ ആ വീഡിയോൻ്റെ താഴെ കമൻറ്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ആരും അതിലേക്ക് പൈസ അയക്കണ്ട, അൽഹംദുലില്ല അവർക്ക് ആ പൈസ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനത്തെ ഒക്കെ അവസരങ്ങളിലാണ് കേട്ടോ നമ്മൾ ആ ഒരു സ്നേഹം, മനുഷ്യ സ്നേഹമൊക്കെ മനസ്സിലാക്കേണ്ടത്. കാരണം അത്രയും നല്ല ആൾക്കാരുണ്ടായതുകൊണ്ടാണല്ലോ ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഇത്രയും കോടിക്കണക്കിന് രൂപ അവർക്ക് ആ കുടുംബത്തിന് എത്തിയത്. ഇത്രയും നല്ല മനസ്സുള്ള ആൾക്കാരെ കൊണ്ടാണല്ലോ. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നല്ലത് വരട്ടെ. എന്താ പറയുക, വീഡിയോ ചെയ്തിട്ടും വീഡിയോ ഷെയർ ചെയ്തിട്ടും പൈസ അയച്ചു കൊടുത്തിട്ടും ഒക്കെ എന്താ ആ കുടുംബത്തിനെ സഹായിച്ച എല്ലാവർക്കും നല്ലത് വരട്ടെ. ആ കുട്ടി നല്ലൊരു ആരോഗ്യത്തോടെ ആ ചികിത്സ ഒക്കെ കിട്ടിയിട്ട് നല്ലപോലെ ഓടിച്ചാടി നടക്കുന്നതൊക്കെ നമുക്കൊക്കെ കാണാൻ കഴിയട്ടെ. ആമീൻ. അപ്പോൾ ഏതായാലും ഞാനിപ്പോൾ ഇതാ ഇങ്ങനെ നമ്മളെ നാട്ടിലെത്തിയിട്ടുണ്ട്. ഹല എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ടാണ് കേട്ടോ ഞാൻ അടിക്കുന്നത്. അപ്പോൾ ഹല എന്ന് പറയുന്നത് നമ്മളെ അടുത്ത് കുറച്ചൊക്കെ ഏകദേശമൊക്കെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അങ്ങോട്ട് ഇങ്ങനെ പോവുകയാണ്. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ എത്തിയപ്പോഴേ കുറച്ച് കാർമേഘങ്ങളൊക്കെ ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വീഡിയോയിൽ അധികം കാണുന്നില്ല, കുറച്ച് ഇങ്ങനെ മഞ്ഞ് മൂടിയ പോലെ അങ്ങനെ നിൽക്കുന്നുണ്ട്. ഇനി ഇവിടെ മഴ പെയ്യിപ്പിക്കുകയാണോ അതോ ഓട്ടോമാറ്റിക് മഴ പെയ്യുകയാണോ എന്താണെന്നൊന്നും അറിയില്ല.
പേപ്പർ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് ഇവിടുന്ന് ഷാർജയിൽ നിന്ന് തന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ സർട്ടിഫിക്കറ്റ് എടുത്ത് ഇവർ ഡോക്ടറിനെ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. നോക്കുക, അടിക്കോ അടിക്കൂലെന്നൊക്കെ. ചൈനയുടെ വാക്സിനാണ് കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഞാൻ വെയിറ്റ് ചെയ്യണ്ടാ, അവർ എത്തിയിട്ടില്ല. ആ നേഴ്സ് പോയിട്ട് ഡോക്ടറിനെ കണ്ടപ്പോൾ ഡോക്ടർ എന്നോട് ഡോക്ടറിൻ്റെ റൂമൊക്കെ ചെല്ലാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്, എന്നെ ചെക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാനിപ്പോൾ ഡോക്ടറിനെ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഞാനിപ്പോൾ ഇവിടെ ഡോക്ടർ റൂമിൽ വന്നിട്ടുള്ളതാണ്. അവിടെ വാക്സിൻ എടുക്കുന്ന റൂമിൻ്റെ ഡോക്ടർ റൂമിൽ പറഞ്ഞേച്ചു. അപ്പോൾ ഡോക്ടർ ഇപ്പോൾ വേറൊരു ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. മിക്കവാറും എടുക്കുമായിരിക്കും. അങ്ങനെ ഏതായാലും വാക്സിനൊക്കെ അടിച്ചിട്ടാ കുറേ അവിടെ വെയിറ്റ് ചെയ്ത്, എന്താ പറയുക, ഡോക്ടർമാർക്കൊരു കൺഫ്യൂഷനെ. അങ്ങനെ ഇവിടെ ഡോക്ടേഴ്സ് ഡിസ്കസ് ചെയ്തിട്ട് പിന്നെ ഞാൻ കാണിക്കുന്ന ഡോക്ടർ ഉണ്ടല്ലോ, ആ ഡോക്ടറിനെ വിളിച്ച് അങ്ങനെ ലാസ്റ്റ് എടുത്ത്. ഏതായാലും ഒരു പെയിനും ഇല്ല കേട്ടോ, സിമ്പിളായിട്ട് എടുത്ത്. അങ്ങനെ ഏതായാലും വാക്സിൻ എടുത്തിട്ടല്ല, എന്തില്ല, കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ വാക്സിൻ എടുക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞല്ലോ, ഷാർജയിലുള്ള നമ്മളെ ഓങ്കോളജി ഡോക്ടറിനൊക്കെ ഇവിടുത്തെ ഡോക്ടേഴ്സ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വാക്സിൻ എടുക്കുന്ന ആ ഒരു സമയത്തൊക്കെ എൻ്റെ അവിടുത്തെ ഓങ്കോളജി ഡോക്ടർ എന്നോട് വിളിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുഴപ്പമൊന്നുമില്ലല്ലോ വാക്സിൻ എടുത്തോന്നൊക്കെ. അങ്ങനെ ഞാൻ കാറിൽ കഴിഞ്ഞ ഒരു 5 മിനിറ്റ് ഒക്കെ ആയപ്പോൾ ഞാൻ ഡോക്ടറിനോട് വിളിച്ച് പറഞ്ഞു ഇതുവരെ കുഴപ്പമൊന്നും ഇല്ല എന്നുള്ളത്. അങ്ങനെ ഡോക്ടർ എന്തുണ്ടെങ്കിലും അറിയിക്കാനൊക്കെ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ ഓങ്കോളജി കാണിക്കുന്നത് ഡോക്ടർ റഹാംസാക്കി അഹമ്മദ് എന്ന് പറയുന്ന ഒരു ഡോക്ടറിനെയാണ് കേട്ടോ, ഒരു അറബ് ഡോക്ടറാണ്. അപ്പോൾ എന്താ പറയുക, ഇവിടെയൊക്കെ നല്ല സേഫാണ് കേട്ടോ, നല്ല കെയറിങ് ആണ്, എല്ലാവരും നല്ല സേഫാണ്. എന്താ പറയുക, എല്ലാത്തിനും ചിലർക്കൊക്കെ പേടിയാണ് ഇവിടെ കാണിക്കാനൊക്കെ വേണ്ടിയിട്ട്. എന്നോട് തന്നെ ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട് നാട്ടിൽ കാണിച്ചൂടെ, നാട്ടിലല്ലേ നല്ലതെന്നൊക്കെ. പക്ഷേ ഇവിടെ നല്ല കെയറിങ് ആണ് കേട്ടോ, നമുക്ക് അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എന്താ പറയുക, ഞാനിങ്ങനെ മേഘങ്ങൾ ഇങ്ങനെ നോക്കിയായിരുന്നു കേട്ടോ, മഴ ഒന്നും പെയ്താൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിങ്ങനെ നോക്കിയായിരുന്നു. കാരണം മഴ പെയ്താൽ ഒരു ആശ്വാസം ഉണ്ടാവുമല്ലോ എന്നൊക്കെയാണ് കേട്ടോ എൻ്റെ മനസ്സിൽ. പക്ഷേ ശരിക്കും നല്ല ചൂടിൽ മഴ പെയ്താൽ ചിലപ്പോൾ ചൂടൊന്ന് കൂടുകയും ചെയ്യും, അങ്ങനെയുണ്ട്. അപ്പോൾ ഇവിടെ മഴ പെയ്യും. കുട്ടനാൾ ഞാൻ വീഡിയോയിൽ ചോദിച്ചപ്പോൾ എന്താ മഴ പെയ്യിക്കാന്നൊക്കെ ചോദിച്ചിരുന്നു. ക്ലൗഡ് സീഡിംഗ് എന്ന് പറയുന്നൊരു ടെക്നിക്ക് ഉണ്ട്, അതുവഴി UAE-യിലൊക്കെ മഴ പെയ്യിക്കലുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അതാണോ എന്ന് അറിയില്ല കേട്ടോ, കാരണം കാലെല്ലാ കാലത്തൊരും മഴക്കാർ ചിലപ്പോൾ അങ്ങനെ ആവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ അങ്ങനെയൊക്കെ. എന്തായാലും ഒരു ഡോസ് വാക്സിൻ അങ്ങോട്ട് എടുത്തപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു സമാധാനമായിട്ടാണ്. വാക്സിൻ എടുക്കാഞ്ഞപ്പോൾ എനിക്കൊരു ഇതുണ്ടായിരുന്നു, കാരണം എന്താ പറയുക, ഇനിയിപ്പോൾ വാക്സിൻ എടുക്കാഞ്ഞിട്ടൊരു പ്രശ്നം വരണ്ട. വാക്സിൻ എടുത്തവർക്കൊക്കെ ഇനിയിപ്പോൾ കൊറോണ വന്നു കഴിഞ്ഞാലും അത്ര വലിയ പ്രശ്നം കാണുന്നില്ല, അതുകൊണ്ട് തന്നെ വാക്സിൻ എടുക്കുന്നത് എപ്പോഴും നല്ലതാണല്ലോ. അപ്പോൾ എനിക്കിങ്ങനെ എൻ്റെ ഈ ഒരു കേസ് ഉള്ള കാരണം അത് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് എനിക്കൊരു ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു, വലിയ വിഷമമൊന്നുമില്ല. എന്നാലും അതൊന്ന് എടുത്താൽ മതിയിരുന്നു എന്നൊരു ചിന്ത ഉണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ. ഏതായാലും അതങ്ങോട്ട് സാധിച്ച് അൽഹംദുലില്ല, വാക്സിൻ ഒരു ഡോസ് എടുത്ത്. ഇനി അടുത്തത് 21 ദിവസം കഴിഞ്ഞിട്ടാണ് ഡേറ്റൊക്കെ അവിടെ തന്നിട്ടുണ്ട്. അതിനനുസരിച്ച് ഇൻഷാല്ലാ പോയിട്ട് ഇനി അടുത്ത ഡോസും കൂടെ എടുക്കണം. അതേപോലെ തന്നെ ഇന്ന് പല രീതിയിൽ പലരും തളർത്താൻ നോക്കലുണ്ട് കേട്ടോ. അതായത് എന്താ പറയുക, എനിക്ക് ഇപ്പോൾ തീരെ വ്യൂസ് ഇല്ല, സബ്സ്ക്രൈബേഴ്സ് ഇല്ല, സബ്സ്ക്രൈബേഴ്സൊക്കെ സ്റ്റെക്കായിട്ട് നിൽക്കുകയാണ് എന്നൊക്കെയുള്ള രീതിയിൽ ചിലപ്പോൾ എന്നോട് നേരിട്ടറിയും, ചിലപ്പോൾ ഞാനിങ്ങനെ ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടറിയും. എന്നോട് ഒരാൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടാത്തത് ഇങ്ങനെ ക്യാൻസർ ഉള്ളതല്ലേ, അപ്പോൾ അതുകൊണ്ട് ആൾക്കാർ പേടിച്ചിട്ടാണ് വീഡിയോസൊന്നും കാണാത്തത്, പേടിച്ചിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാത്തതെന്നൊക്കെ. ഞാൻ ആലോചിക്കുക, എന്തിനാണ് പേടിക്കണേ, അങ്ങനെയൊക്കെ പേടിക്കേണ്ട ആവശ്യം എന്താണെന്ന്. ഞാനത് അൽഹംദുലില്ല നല്ല സന്തോഷമായിട്ടൊരു കുഴപ്പമില്ലാണ്ട് ഇതങ്ങനെ ജീവിക്കണേ. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ തരണം ചെയ്യുന്നുണ്ട്, മനുഷ്യന്മാരല്ലേ, ജീവിതമല്ലേ, പഠിച്ചവൻ പ്രശ്നങ്ങളൊക്കെ തരും, അതിനെ തരണം ചെയ്യാനുള്ള ഒരു മാർഗ്ഗവും പഠിച്ചവൻ തരും. പിന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയണമെന്ന് ഞാൻ ആലോചിക്കൂട്ടാ. അതേപോലെ തന്നെ എന്താ പറയുക, കുറേ ഉദാഹരണങ്ങളുണ്ട് കേട്ടോ, പല ഉദാഹരണങ്ങളും എനിക്ക് ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. കുറേയൊക്കെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഷെയർ ചെയ്യാത്തതും കുറേ കാര്യങ്ങളുണ്ട്. ഇൻഷാല്ലാ ഞാൻ എന്നതിലൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. വാക്സിനൊക്കെ എടുത്ത് ഒരു 10-15 മിനിറ്റ് ഓടിയിട്ട് നമ്മളിപ്പോൾ അത് അവിടെ ലുലുവിലെത്തിയിട്ടുണ്ട്. എനിക്ക് ഇതുവരെ ഒന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, സാധനം വാങ്ങട്ടെ. അങ്ങനെ നമുക്ക് വേണ്ട മീനൊക്കെ ഞാനവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി പച്ചക്കറി ഫ്രൂട്ട്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോവുകയാണ്. അപ്പം ചിലതിനൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ, മാങ്ങക്കും അങ്ങനത്തേനൊക്കെ ചിലതിനൊക്കെ ഓഫർ ഉണ്ടായിരുന്നു. പിന്നെ പഴം കുറച്ച് നേന്ത്രപ്പഴം പഴം പൊരിക്കാന്നൊക്കെ കരുതിയിട്ട് അങ്ങനെ എടുത്ത്. പിന്നെ ഞാനിങ്ങനെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ നമ്മളെ കൂടെ ഷാഹുലു ഉണ്ടായിരുന്നു കേട്ടോ, എനിക്ക് എന്തെങ്കിലും തലകറങ്ങുന്നുണ്ടോ എന്നൊക്കെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇക്ക വിളിച്ചിട്ട് വയ്യാന്നുണ്ടെങ്കിൽ പോരാ, ഇനി പിന്നെ ഷോപ്പിംഗ്
എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ കരുതി ഏതായാലും പുറത്തിറങ്ങിയതല്ലേ ഒക്കെ വാങ്ങിക്കാന്ന്. ചക്കൻ്റെ വില ഉണ്ടെങ്കിൽ ഭയങ്കര വില ഇട്ടാണ്, 40 something dirhams ഒക്കെ. 40 dirhams തന്നെ ആകുമ്പോൾ നാട്ടിലത്തെ 800 രൂപ ആയിട്ടാണ് ഒരു ചെറിയ പീസ് ചക്കക്ക്. അതിനേക്കാളും വില ഉള്ളതുണ്ട് അവിടെ. ചെറിയൊരു കുഞ്ഞു പീസിന് തന്നെ 17 dirhams ഒക്കെ ഉണ്ട്. അപ്പോൾ ഏകദേശം 400 രൂപൻ്റെ അടുത്തൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ, അപ്പോൾ എന്താ പറയുക, ഇക്കങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എന്താ കരുതുന്നത്, ഇനിയിപ്പോൾ ഷോപ്പിംഗ് അതിന് വേണ്ടിയിട്ട് വേറൊരു ദിവസം അങ്ങനെ വരണ്ടല്ലോ. ഏതായാലും നമ്മൾ ഇറങ്ങിയതല്ലേ, എല്ലാവരും കഴിച്ചിട്ട് അങ്ങോട്ട് വീട്ടിലേക്ക് പോകാമെന്ന് കരുതി. അല്ലാതില്ല അങ്ങനെ വാക്സിൻ അടിച്ചതിൻ്റെ ആയിട്ടുള്ള ബുദ്ധിമുട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. നല്ല ഉഷാറായിട്ട് തന്നെ, എപ്പോഴത്തേം പോലെ നോർമലായിട്ട് തന്നെ അങ്ങനെ ആയിരുന്നു. അപ്പോൾ ഏതായാലും നമുക്ക് ഡോക്ടേഴ്സ് വന്നിട്ടുള്ള ആ ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ അവരവിടെ കോപ്പി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അവർക്കൊരു പീഡിയ, അവരൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അതൊക്കെ അവരവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഏതായാലും എനിക്കല്ലൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞാൻ മഴ പെയ്യണമെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നോക്കുന്നത്, പക്ഷെ മഴ പെയ്തില്ല. ഏതായാലും ഇനിയിപ്പോൾ നമുക്ക് നമ്മളെ റൂമിൻ്റെ കീ കാൻ്റെ അടുത്ത് നിന്ന് വാങ്ങിക്കണം. ഞാൻ മെയിൻ ഡോറിൻ്റെ കീ ആയിട്ടാണ് പോയിട്ടുള്ളത്. റൂമിൻ്റെ കീ കാൻ്റെ അടുത്ത് കൊടുത്തിട്ട് അങ്ങനെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏതായാലും അത് ഇക്കാൻ്റെ അടുത്ത് നിന്ന് അങ്ങനെ വാങ്ങിച്ചിട്ട് ഇൻഷാല്ലാ റൂമിലേക്ക് പോകണം. മെയിൻ ഡോറിൻ്റെ കീ എന്താ എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ, ഇക്ക ഉള്ളപ്പോൾ ഞാൻ കരുതിനി അഥവാ ഞാൻ 4 മണിൻ്റെ മുന്നേ തന്നെ എത്തിയാൽ ഇക്ക റൂമിലുണ്ടാവുമല്ലോ, അപ്പോൾ മെയിൻ ഡോറ് തുറന്ന് കയറാം. പക്ഷേ ഇവിടെ എത്തിയപ്പോഴത്തേക്കിന് ഒരു 7:45 ആയിട്ടാണ്. മകരിപ്പ് ബാങ്ക് കൊടുക്കുന്ന സമയത്താണ് നമ്മൾ ലുലുവിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഏതായാലും അങ്ങനെ രാവിലെ 12 മണിക്ക് പോയതാട്ടോ, രാവിലെ അല്ല ഉച്ചക്ക് അങ്ങനെ പോയിട്ട് ഇപ്പോഴാണ് വന്നത്. ഇപ്പോൾ എന്തായാലും നേരത്തെ ഒഴിവായിട്ടുണ്ട്. ചില ദിവസങ്ങളിൽ നല്ലോണം ലേറ്റ് ആവുന്ന ദിവസങ്ങളും ഉണ്ടാവലുണ്ട് കേട്ടോ. ഞാനും ഉക്കയും കൂടെ ഒക്കെ അന്ന് ഇങ്ങനെ ഷോപ്പിൽ, അന്ന് പിന്നെ ഉക്കൻ്റെ പാർട്ട്ണർ ഉണ്ടായിരുന്നല്ലോ അവിടെ, ആ സമയത്തൊക്കെ ഞങ്ങൾ പോയാൽ ചിലപ്പോൾ ഉച്ചക്ക് പോയാൽ രാത്രിയിലൊക്കെയാണ് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ഒഴിവാവുക. പിന്നെ അവിടെ എത്താൻ വേണ്ടിയിട്ട് ചിലപ്പോൾ 11 മണി 12 മണി ആയ ദിവസങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും ഞാനിതാ വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മൾ സാധനങ്ങളൊക്കെ കുറേയൊക്കെ ഷാവലും അങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ എടുത്തിട്ട് ഇങ്ങോട്ട് ഉള്ളിലേക്ക് വെക്കുകയാണ്. എന്നിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കണം, കാരണം മീനും ഇറച്ചും അതേപോലെ തന്നെ കേടുവരുന്ന ഫ്രൂട്ട്സും ഒക്കെ കേടുവരും കേട്ടോ. അങ്ങനത്തെ ചൂടാണ്, കുറച്ച് നേരം പുറത്ത് വെച്ചാൽ തന്നെ കേടുവരും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് അങ്ങോട്ട് എടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കണം. അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് ഞാൻ നല്ലോണം ഒന്ന് ഫ്രഷായി. ഇനി മുടി ഒന്ന് ഉണക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞാൻ ഈ ഒരു സംഭവം അങ്ങനെ വാങ്ങിച്ച് വെച്ചിട്ടില്ല കേട്ടോ, ജസ്റ്റ് മുടി ഉണക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആവശ്യത്തിന് മാത്രം. നല്ല അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ, കേടൊന്നുമില്ല, ഐക്കണ്ടാണ്. അപ്പോൾ എന്താ, അതൊക്കെ കഴിഞ്ഞ് ഞാൻ നമ്മൾ അവിടുന്ന് തന്നിട്ടുള്ള പേപ്പറൊക്കെ ഒന്ന് എടുത്തിട്ട് നല്ലപോലെ വെക്കുകയാണ്. എനിക്ക് ചിലപ്പോൾ ഇനി ഇത് എവിടെ വെച്ച് അത് ഇതൊന്നും ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് എടുത്തിട്ട് നല്ലപോലെ അങ്ങോട്ട് വെക്കുകയാണ്. അപ്പോൾ ഇതിൽ കണ്ടില്ലേ, നമ്മൾ ഹീറോസ് ആണെന്ന് പറഞ്ഞു, താങ്ക് യു ഹീറോസ് എന്ന് അതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്താ, അതൊക്കെ അങ്ങോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇക്ക ഫോൺ ചെയ്തങ്ങായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഭക്ഷണം എന്തെങ്കിലും കഴിച്ചിട്ട് പാരസിറ്റമോള് കുടിച്ചാളേന്ന്. അങ്ങനെ ഞാൻ കുറച്ച് ചോറെടുത്ത് കഴിച്ച് ബാക്കി അങ്ങനെ ഫ്രിഡ്ജിലേക്കൊക്കെ വെച്ചിട്ട് ഇനി പാരസിറ്റമോൾ കഴിക്കണം. അതിലിടക്ക് എൻ്റെ അമ്മയിപ്പൊക്കെ ഇങ്ങനെ വിളിക്കണുണ്ടായിരുന്നേ. ഇമ്മന്നെ കുറേ സമയമായിട്ടും എന്താ വാട്സപ്പിലൊന്നും കാണാണ്ടായിട്ട് ബേജാറായിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും അവർക്കൊക്കെ അങ്ങനെ വിളിച്ച് ഞാനിപ്പോൾ കൈ തന്നെ അങ്ങോട്ട് കഴുകിയിട്ടുള്ളൂ. പാത്രമൊന്നും ഇപ്പോൾ കഴുകുന്നില്ല. ഇനി ഒന്ന് ഉറങ്ങി എണീറ്റ് കഴുകാമെന്ന് കരുതി പോയി വന്ന ക്ഷീണമൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഏതായാലും മെഡിസിനൊക്കെ കുടിച്ചിട്ട് ഒന്ന് കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി, ലവ് യു ഓൾ. നിങ്ങളുടെ സ്നേഹത്തിനും പ്രാർത്ഥനയ്ക്കും ഒക്കെ ഒരുപാട് നന്ദി. അപ്പോൾ ഇനി ഇൻഷാ അള്ളാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരണ്ടേ. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.